എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കേസരിയാണ്. നമ്മുടെ ശരവണ ഭവൻ പോലുള്ള ഹോട്ടൽസിലൊക്കെ ഭക്ഷണം കഴിച്ചവർക്കറിയാം അവിടുന്ന് കിട്ടുന്ന ഒരു പൈനാപ്പിൾ കേസരിയുടെ ടേസ്റ്റ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേസരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഇനി അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പൈനാപ്പിൾ കേസരി റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കപ്പിൽ നിറയെ തന്നെയാണ് പൈനാപ്പിളും എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഏകദേശം 200 ഗ്രാം പൈനാപ്പിളാണ് ഉണ്ടാവുക. പിന്നെ ഈ റവ എടുത്തിട്ടുള്ള ഇതേ ഒരു കപ്പിൽ തന്നെ നിറയെ പഞ്ചസാര വേണം. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും കിസ്മിസും ആണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ വേണം. അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് തന്നെ ഞാനിപ്പോൾ ഇത്തിരി ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് മധുര പലഹാരം ആയിക്കഴിഞ്ഞാലും അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ ഇളക്കി ഒന്ന് മിക്സായിട്ട് ഇപ്പോൾ ഈ വെള്ളവും പഞ്ചസാരയും ഒക്കെ ചേർന്ന് ഈ പൈനാപ്പിള് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. പൈനാപ്പിൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇത്രയൊന്നും ആകുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കിസ്മിസും കൂടെ ചേർക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് അടിയിലൊന്നും പിടിച്ചു പോവാതെ നല്ല ചൂടായിട്ടുള്ള നെയ്യാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. നമ്മൾ റവ എടുത്തിട്ടുള്ള കപ്പിൽ തന്നെ 2.25 ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റവ നമുക്ക് മെല്ലെ മെല്ലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിലൊന്നും പിടിച്ചു പോകാൻ പാടില്ല. അപ്പോൾ ഈ നമ്മൾ നല്ല രീതിയിൽ നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഏകദേശം ഒരു 10 സെക്കൻഡോളം ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു കപ്പിൽ തന്നെ നിറയെ പഞ്ചസാര കൂടെ ചേർക്കാം. ഇപ്പോൾ പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല ചേർക്കുന്നത്, നമ്മൾ പൊടിക്കാതെ തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നെയ്യാണ്. ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർക്കുക. പിന്നെ വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇതൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കേസരി പൗഡർ കൂടെ ചേർക്കണം. അത് നിങ്ങൾക്കിനി ആർട്ടിഫിഷ്യൽ കളറ് വേണ്ടാന്നാണെങ്കിൽ ഇത് ചേർക്കാതെ ഉണ്ടാക്കാം. പക്ഷെ ആ ഒരു കറക്റ്റ് കളറ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത്തിരി കേസരി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേസരി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലാക്കിയിട്ടൊന്ന് കമിഴ്ത്തി വെച്ച് നോക്കിയതാണ്. അതിൻ്റെ മേലെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ പൈനാപ്പിള് നമ്മൾ ഇതുപോലെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ കേസരി കഴിക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ ഓരോ കഷ്ണങ്ങൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അങ്ങനെ വേണ്ടാന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് പേസ്റ്റായിട്ട് ചേർത്താലും മതി. അങ്ങനെയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസും അറിയിക്കുക. താങ്ക് യു.